അറിവിൽ വാണി കുട്ടികളുടെ ആകാശവാണി റേഡിയോ അറ്റ് സ്കൂൾ വിയപുരം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ അൻസിയ ഐസ് 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. സ്കൂൾ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഭാഗമായി വിയ്യപുരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സീഡ് ക്ലബ് ജില്ലയിലെ ഏക സംരക്ഷിത വനമായ തടി ഡിപ്പോയിൽ കണ്ടൽ ചെടികൾ നട്ടു. കണ്ടൽപുരം എന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീമതി ശോഭാ മാഡം നിർവഹിച്ചു. മഴവിൽ വാണിയുടെ ഇംഗ്ലീഷ് എഡിഷൻ്റെയും എൽ പി തലത്തിൽ നേരത്തെ ആരംഭിച്ച സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെയും ഔദ്യോഗിക ഉദ്ഘാടനം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ജില്ലാ കോർഡിനേറ്റർ ശ്രീ പ്രസന്നൻ സാർ നിർവഹിച്ചു. മുഖ്യപ്രഭാഷണം നടത്തിയത് ആലപ്പുഴ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീമതി റാണി തോമസ്. ഓഗസ്റ്റ് 2 എസ് പി സി ഡേയുടെ ഭാഗമായി വിയ്യപുരം CI ശ്യാംകുമാർ സാർ പതാക ഉയർത്തൽ ചടങ്ങ് നടത്തി. കർക്കിടക മാസത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് നമ്മുടെ കൂട്ടുകാർ തയ്യാറാക്കിയ നാടൻ ഭക്ഷ്യ വിഭവങ്ങളുടെ വീഡിയോകളും വളരെ പ്രാധാന്യം അർഹിക്കുന്നത് തന്നെയാണ്. ഹായ് കൂട്ടുകാരെ, ഇന്ന് ഓഗസ്റ്റ് 6, ലോക ചരിത്രത്തിൽ തന്നെ അനുസ്മരണീയമായ ദിനം. ഓഗസ്റ്റിൻ്റെ ദുരന്തം എന്ന് അറിയപ്പെടുന്ന രണ്ട് വലിയ ദുരന്തങ്ങളാണ് ഹിരോഷിമയും നാഗസാക്കിയും സാക്ഷ്യപ്പെട്ടത്. ഓഗസ്റ്റ് 6, 9 എന്നീ കറുത്ത ദിനങ്ങൾക്ക് ഇപ്പോൾ 76 വർഷം പഴക്കമുണ്ട്. ഇന്നത്തെ മഴവിൽ വാണി ഹിരോഷിമ നാഗസാക്കി ദുരന്തങ്ങളുടെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മുടെ സ്കൂളിലെ സാമൂഹ്യശാസ്ത്ര ക്ലബിലെ കൂട്ടുകാരാണ് ഇന്ന് പരിപാടി അവതരിപ്പിക്കുന്നത്. യുദ്ധം ഒന്നിനും ഒരു പരിഹാരവും അല്ല. ഹിരോഷിമയിലെ നിഷ്കളങ്കരായ ജനങ്ങളുടെ മേൽ സാമ്രാജ്യത്വം കൽപ്പിച്ച ഭീകരതയ്ക്ക് ഇന്ന് 76 വയസ്സ്. മാനവരാശിക്ക് മറക്കാനാകാത്ത ദിനം. ആദ്യമായി ഹിരോഷിമ ദിന സന്ദേശം നൽകുന്നത് വിയ്യപുരം GHSS സ്കൂൾ അധ്യാപിക ശ്രീമതി വിമല ടീച്ചർ. ുള്ളവരെ, നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 6. ഓഗസ്റ്റ് 6 എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായി ഓടിയെത്തുന്നത് ജപ്പാൻ്റെ ഹിരോഷിമ നഗരമാണ്. അപ്പോൾ ഇന്ന് ഹിരോഷിമ ദിനത്തെപ്പറ്റി സംസാരിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ചരിത്രത്തിൻ്റെ ഏടുകളിലൂടെ കടന്നു പോവുകയും ചെയ്യാം. ഓക്കെ കുഞ്ഞുങ്ങളെ, 1945 ഓഗസ്റ്റ് 6 രാവിലെ കൃത്യം 8:45 ജപ്പാൻ്റെ വ്യവസായ കേന്ദ്രവും തുറമുഖ പട്ടണവും സർവോപരി ജനസാന്ദ്രതയേറിയ നഗരവുമായിരുന്ന ഹിരോഷിമയിൽ അമേരിക്കക്കാർ 4000 കിലോഗ്രാം ഭാരമുള്ള ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് വർഷിച്ചു. അവരുടെ ലക്ഷ്യം ജപ്പാനെ കീഴടക്കുക എന്നതായിരുന്നു, ജപ്പാനെ സറണ്ടർ ചെയ്യിക്കുക എന്നുള്ളതായിരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ 70,000 മനുഷ്യരും ഹിരോഷിമ സിറ്റിയുടെ 90% ഈ ഭൂഗോളത്തിൽ വെച്ച് കരിച്ചു കളയപ്പെട്ടു. അതിനുശേഷം 10,000 ആളുകൾ അണുപ്രസരണം മൂലം മരണമടഞ്ഞു. ഏകദേശം 76 വർഷങ്ങൾക്കിപ്പുറം കുഞ്ഞുങ്ങളെ 2021 അന്നത്തെ ബോംബാക്രമണത്തിൻ്റെ നരകയാതന പേറി 1000 ജീവിതം തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നു. ലോക മാനവികതയ്ക്കുമേൽ അമേരിക്ക നടത്തിയ നരകവർഷം എന്നാണ് ലോക ജനത ഇതിനെ വിശേഷിപ്പിച്ചത്. ഇതേ തുടർന്ന് ലുക്കീമിയ, മറ്റ് പലതരം ക്യാൻസറുകൾ എന്നിവ പേറി ഹിബാക്കുഷികൾ ഇപ്പോഴും മാനവ മനസ്സുകളിൽ ചോദ്യചിഹ്നമായി തുടരുന്നു. ജപ്പാനിൽ ബോംബ് വർഷിക്കാൻ ഉപയോഗിച്ചത് എനോളാഗേ എന്ന വിമാനമായിരുന്നു. ഈ ലിറ്റിൽ ബോയ് ഉണ്ടാക്കുവാൻ അമേരിക്ക ഉപയോഗിച്ച മൂലകം യുറേനിയത്തിൻ്റെ ഐസോട്ടോപ്പായ യുറേനിയം 235 ആയിരുന്നു. 4000 കിലോഗ്രാം ഭാരമുണ്ടായിരുന്ന ലിറ്റിൽ ബോയ് ഒരു നഗരത്തെ ആകമാനം ന്യൂക്ലിയർ ഫിഷൻ എന്ന പ്രതിഭാസത്താൽ കരിച്ചു കളഞ്ഞു. അതിനുശേഷം ചാരക്കൂമ്പാരത്തിൽ നിന്ന് ഫിനിക്സ് പക്ഷിയെപ്പോലെ ഉയർന്നു വന്ന
അരളിച്ചെടി, അരളിച്ചെടിയാണ് ആ കരിഞ്ഞു പോയ ഹിരോഷിമ നഗരത്തിൽ നിന്ന് പിന്നീട് ആദ്യമായി നാമ്പെടുത്ത സസ്യം. അതിൻ്റെ പൂവിനെ, ഒലിയൻഡർ ഫ്ലവറിനെ അവർ ജപ്പാൻകാർ അവരുടെ ഒഫീഷ്യൽ ഫ്ലവറായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. 1945 ജപ്പാൻകാർ കീഴടങ്ങിയെങ്കിലും പരിശ്രമശാലികളായ ജപ്പാൻ ജനതയുടെ ഉയർപ്പ് അത് ശ്ലാഘനീയമാണ്. സമാധാനത്തിൻ്റെ സന്ദേശം പേറിയ വെള്ളരിപ്രാവുകൾ അനന്തമായ ആകാശത്തിൽ പറന്ന് രസിക്കട്ടെ കുഞ്ഞുങ്ങളെ. യുദ്ധം സമാധാനത്തിലേക്കുള്ള വഴിയെന്ന് പറഞ്ഞവരെ തിരസ്കരിച്ചുകൊണ്ട് ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട എന്ന സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യ മനസ്സുകൾ നന്നാവട്ടെ എന്ന പ്രാർത്ഥനയോടെ സമാധാന നാളങ്ങൾ വിരിയുന്ന പ്രഭാതത്തിനായി നമുക്ക് കൈകോർക്കാം. പ്രിയമുള്ളവരെ, കുഞ്ഞുങ്ങളെ, സുപ്പീരിയർ എന്ന് നാം വിശ്വസിക്കുന്ന മനുഷ്യൻ എത്ര ഇൻഫീരിയർ ആണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ വാക്കുകളോടുകൂടി നിർത്തട്ടെ. മാൻ ഇൻവെൻറ്റഡ് ഓർ ക്രിയേറ്റഡ് ദ അറ്റോമിക് ബോംബ് ബട്ട് എ മൗസ് വുഡ് നെവർ മേക്ക് എ മൗസ് ട്രാപ്പ്. നമ്മുടെ സ്കൂളിൽ കവിതകൾക്കും കഥാരചനകൾക്കും സമ്മാനങ്ങൾ നേടിയ കുട്ടിയെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇതാ നിങ്ങളുടെ മുമ്പിൽ നമ്മുടെ മിന്നും താരം ആകാശ് സജി. ഞാൻ ആകാശ് സജി, വിയോരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കവിതകൾ എനിക്ക് ഇഷ്ടമാണ്. ഹിരോഷിമയെ നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ. ഇന്നും തീരാവേദനയായി ഹിരോഷിമ ദിനത്തിൻ്റെ ഭീകരതയും ദുരന്ത ഫലങ്ങളും വളരെയധികം മനസ്സിൽ തട്ടിയിട്ടുണ്ട്. എൻ്റെ മനസ്സിൽ തോന്നിയ ഭാവനകളെ ഒന്ന് കുറിച്ച് വെച്ചു. അത് ഇങ്ങനെയാണ്: തേങ്ങുന്ന ഹിരോഷിമ. ഹിരോഷിമയിൽ ആയിരങ്ങൾ ചിന്നിച്ചിതറി, ഒരു വിലാപക്കരച്ചിലിൽ ലോകം നടുങ്ങി. പുൽനാമ്പ് പോലും മുളയ്ക്കാതെയായി, ഇന്നും തേങ്ങുമീ നാഗസാക്കി. അലറിക്കരയാൻ കഴിയാതെ ചിതറിത്തെറിച്ചുപോയി അധികാലത്ത്. മുഴുവനും ചുട്ടു ചാമ്പലായി, ഒരു പുൽക്കൊടി പോലും അവശേഷിക്കാതെ. ചോരമണക്കുന്ന തെരുവോരവും പച്ചമാംസം കരിഞ്ഞ മണവും. എന്തിനാണീ ക്രൂരതകൾ? ആരോടാണീ ക്രൂരതകൾ? ജീവിതം ബാക്കി വെച്ച മനുഷ്യ, നീ ഇങ്ങനെ നീളുന്നു. ഗർഭപാത്രത്തിൽ പിറന്നവരെ, എന്തിനീ ക്രൂരത ഈ മുഖങ്ങളിൽ? ആയിരത്തി 1945 കറുത്ത ദിനങ്ങൾ ജപ്പാനിലെ ഹിരോഷിമയിൽ ഉയർത്തിയ തീജ്വാലകളിൽ ഏകദേശം 500,000 ആൾക്കാർ മരണപ്പെട്ടു. ഇപ്പോൾ ആംഗലിക ഭാഷയിൽ സ്പീച്ച് പറയാൻ എത്തുന്നത് ആരാണെന്ന് നമുക്ക് നോക്കാം. ഹലോ എവ്രിവൺ, മൈ നെയിം ഈസ് ഹരിത എം. ഐ എം സ്റ്റഡിങ് ഇൻ 8th standard. Today I am going to talk about Hiroshima Day. Hiroshima Day is a day of remembrance of the world's first atomic bombing by the US on the city of Hiroshima on 6th August 1945. 75 years ago, the president of USA decided to use a nuclear weapon in the war against Japan. The world's first atomic bomb was dropped by the US on the city of Hiroshima. After 3 days, another bomb was dropped on the city of Nagasaki. World War II ended after the atomic bombing, but the future generation had to suffer because of the radiation. More than 2 lakh of people died and many more were injured. Majority of Japanese infrastructure was damaged, which ultimately affected the Japanese economy. The entire world was shocked by the terrible situation of nuclear attack. People still argue over the decision of the US to use the atomic bomb. Hiroshima Day is not a day of celebration. It is a day which is remembered for killing thousands to save thousands. Japan went through the worst phase they could ever face, but because of their vision, hard work, dedication and determination, Japan has grown drastically and currently Japan is the world's third largest economy. War is never good. It causes a loss to both sides.
Let's spread the message of mutual respect and peace. Let us not endorse any acts of violence. Let's use Hiroshima Day as an opportunity to create awareness about the threat of nuclear weapons. Thank you. നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് നമ്മുടെ പമ്പയാറൻ തീരത്തുള്ള നാജിയുടെ വീട്ടിലേക്കാണ്. അവിടെ അപ്പുപ്പനും മോളും എന്തോ പറയുന്നുണ്ടല്ലോ, നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നമസ്കാരം, ഞാൻ നാദിയായൻ. ഇന്ന് ഓഗസ്റ്റ് 6 ഹിരോഷിമ നാഗസാക്കി ദിനം. ഇതിനെ കുറിച്ചുള്ള ഒരു സ്കിറ്റാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. മുത്തശ്ശ, ഈ ഹിരോഷിമ എന്തുവാ? ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച കാര്യമൊക്കെ ഞങ്ങളെ വേലുക്കുട്ടി സർ സാമൂഹ്യ പാഠ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. മുത്തശ്ശനത് ഇപ്പോഴും ഓർമ്മയുണ്ടോ? പിന്നല്ലാതെ, ഞങ്ങളുടെ കാലത്ത് ഇതുപോലത്തെ നിരക്കുന്ന കുന്ത്രാണ്ടങ്ങളൊന്നും ഇല്ലല്ലോ. ഓർമ്മ ശക്തിക്ക് ഒരു കുറവും വന്നിട്ടില്ല. അയ്യോ, അപ്പൊ കുറേ പേര് മരിച്ചു കാണും അല്ലേ മുത്തശ്ശ? കഷ്ടം. ഹിരോഷിമയിൽ ബോംബിട്ടിട്ടും ജപ്പാൻ കീഴടങ്ങിയില്ല. അതിനാൽ അവന്മാര് അമേരിക്ക 3 ദിവസം കഴിഞ്ഞ് വീണ്ടും ബോംബിട്ടു. അപ്പോ നാഗസാക്കിയോ? അതെ, ഓഗസ്റ്റ് 9 രാവിലെ 11:02 നാഗസാക്കിയിലും ബോംബിട്ടു. ഏകദേശം 40,000 ഇല്ലാതായി. ഇതോടെ 2nd ലോകമഹായുദ്ധം തീർന്നു. പക്ഷേ ആണവായുധം ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ചു കളഞ്ഞു. അപ്പൂപ്പൻ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ ആ യുദ്ധത്തിന്റെ കെടുതികൾ നാം മനസ്സിലാക്കി കഴിഞ്ഞു. യുദ്ധമൊന്നുമില്ലാതെ സമാധാനമായി ജീവിക്കുന്നതിന്റെ സന്ദേശം എല്ലാവർക്കും മനസ്സിലാക്കാനാണ് ദീപം തെളിയിക്കുന്നത് അല്ലേ മുത്തശ്ശ? അതെ മോളി, ഇനിയൊരു യുദ്ധം ഉണ്ടാകരുതെന്ന് ഓർമ്മപ്പെടുത്താനാണ് ഇങ്ങനെ ഹിരോഷിമ ദിനവും നാഗസാക്കി ദിനവും ഒക്കെ സ്കൂളുകളിൽ സ്മരിക്കപ്പെടുന്നത്. പുതുതലമുറയിലെ കുട്ടികൾക്ക് ഒരു ബോധവൽക്കരണം കൂടിയാണിത്. അത് നല്ലതാണ്. ഇങ്ങനെയുള്ള ലിറ്റിൽ ബോയും ഫാറ്റ്മാനും ഒന്നും ഭൂവിയിൽ പിറവി കൊള്ളല്ലേ ദൈവമേ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഇതോടെ ഞങ്ങളുടെ ചെറിയ സ്കിറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി. കാവ്യശകലങ്ങൾ ഭാവോജ്വലമായി അവതരിപ്പിക്കുമ്പോൾ ഏറെ ഭംഗിയാണ്. അതെ, കാവ്യാലാപനവുമായി നമ്മുടെ ജിബിൻ. നമസ്കാരം, ഞാൻ ജിബിൻ എസ്എജി, GHSS VMS സ്കൂളിൽ 8th ക്ലാസ്സിൽ പഠിക്കുന്നു. മത്യ മനസ്സിൽ പിറക്കാതിരിക്കട്ടെ യുദ്ധമെന്നൊരു ദുഷ്ടചിന്ത, ഇനിയും ആവർത്തിക്കാതിരിക്കട്ടെ ഹിരോഷിമയും നാഗസാക്കിയും. മിഴികളിനിയും നിറയാതിരിക്കട്ടെ ഉറ്റവരുടെ വേർപാടുകളാൽ, മനമെന്നുമെന്നും പിടയാതിരിക്കട്ടെ നോവുണർത്തുന്ന കാഴ്ചകളാൽ, മാനവരിനിയും ഉണ്ടാകാതിരിക്കട്ടെ അണുബോംബുകളും യുദ്ധങ്ങളും. ലോകം മുഴുവനെന്നും പറക്കട്ടെ സമാധാനത്തിന്റെ പൊൻവെളിച്ചം. നന്ദി, നമസ്കാരം. സടാക്കോ സസാക്കിയുടെ കഥയുമായി എത്തുന്നു അക്സ അജിത്. നമസ്കാരം, ഞാൻ അക്സാജിത്. ജപ്പാനിലെ ഒരു കൊച്ചുമിടുക്കിയായ പെൺകുട്ടിയെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. തീർച്ചയായും നമ്മൾ ആ കുട്ടിയെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. അതാണ് സടോക്കോ സസാക്കി. നമുക്ക് ആ കുട്ടിയെ ഒന്ന് പരിചയപ്പെടാം.
1945 ഓഗസ്റ്റ് 6-ാം തീയതി അന്നൊരു തിങ്കളാഴ്ചയായിരുന്നു. പുലർച്ചെ ശാന്തസമുദ്രത്തിലെ മറിയാന ദ്വീപ് സമൂഹത്തിലെ ടിനിയൻ ദ്വീപിൽ നിന്നും എനോളാഗെ B-29 എന്ന അമേരിക്കൻ ബോംബർ വിമാനം 1500 മൈലുകൾക്കപ്പുറമുള്ള ജപ്പാനിലെ ഹോൻഷു ദ്വീപ് നഗരമായ ഹിരോഷിമ ലക്ഷ്യമാക്കി പറന്നു. സഡോക്കോയ്ക്ക് അന്ന് 2 വയസ്സ്. സഡോക്കോയുടെ കുടുംബം പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സർവസംഹാരിയായ ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് 1 മൈൽ അപ്പുറം വന്ന് പതിക്കുന്നത്. ദിക്കുകൾ നടുങ്ങിയ ആ സ്ഫോടനത്തിൽ കുഞ്ഞു സഡോക്കോ തെറിച്ചു പുറത്തേക്ക് വീണു. അവൾ മരിച്ചു എന്ന് കരുതി അവളുടെ അടുത്തെത്തിയപ്പോൾ അമ്മ കണ്ടത് ജീവനോടെ ഇരിക്കുന്ന സഡോക്കോയെയായിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. സഡോക്കോയ്ക്ക് 6 വയസ്സുള്ളപ്പോൾ അവളെ സ്കൂളിൽ ചേർത്തു. സ്കൂളിൽ എല്ലാവർക്കും അവളെ വലിയ ഇഷ്ടമായിരുന്നു. സഡോക്കോ വലിയ ഓട്ടക്കാരിയായിരുന്നു. എന്നാൽ ആണവ വികരണങ്ങൾ അവളുടെ ശരീരത്തിൽ പ്രവർത്തിച്ചു തുടങ്ങി. 1985 കൊച്ചു സഡോക്കോ രക്താർബുദം ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടു. ജപ്പാൻകാർക്ക് കൊക്കുകൾ പവിത്രമായ പക്ഷികളാണ്. കടലാസ് കൊണ്ട് 1000 കൊക്കുകളെ നിർമ്മിച്ചാൽ ആഗ്രഹിക്കുന്നതെന്താണോ അത് സാധിക്കുമെന്ന് ഉപദേശം ലഭിച്ച് അവൾ അതിനായി പരിശ്രമം തുടങ്ങി. തന്നെ തളർത്തുന്ന കഠിനമായ വേദനകൾക്കിടയിലും സഡോക്കോ കൊക്കുകളെ നിർമ്മിച്ചുകൊണ്ടേയിരുന്നു. രോഗം വല്ലാതെ തളർത്തിയ സമയങ്ങളിൽ 1-ോ 2-ോ എണ്ണം നിർമ്മിച്ചു. എന്നാൽ അവൾക്ക് 644 കൊക്കുകളെ മാത്രമേ ഉണ്ടാക്കാൻ കഴിഞ്ഞുള്ളൂ. 1985 ഒക്ടോബർ 5 സഡോക്കോയുടെ 12-ാം വയസ്സിൽ അവളെ മരണം കൊണ്ടുപോയി. അവളുടെ ചങ്ങാതിമാർ ബാക്കി 356 കൊക്കുകളെ കൂടി നിർമ്മിച്ചു. തങ്ങളുടെ കൂട്ടുകാരിയുടെ ഓർമ്മകളിൽ പങ്കുചേർന്നു. അവളുടെ ഓർമ്മയ്ക്കായി സ്വർണക്കൊക്കുമായി നിൽക്കുന്ന പ്രതിമ ഹിരോഷിമ സമാധാന പാർക്കിൽ സ്ഥാപിച്ചു. അവിടെ ഇങ്ങനെ ആഹ്വാനം ചെയ്തിരിക്കുന്നു: ദിസ് ഈസ് അവർ ക്രൈ, ദിസ് ഈസ് അവർ പ്രെയർ, പീസ് ഇൻ ദ വേൾഡ്. ലോകസമാധാനത്തിനായി ആഹ്വാനം ചെയ്യുന്ന ഈ സന്ദേശമായിരുന്നു ആ കൊച്ചുകുട്ടി തൻ്റെ ജീവിതത്തിലൂടെ പകർന്നു നൽകിയത്. ലോകത്തിലെ ഓരോ കുട്ടിയുടെയും ആത്മവിശ്വാസത്തിൻ്റെ പ്രതിരൂപമായാണ് സഡോക്കോ സസാക്കി നിലകൊള്ളുന്നത്. നന്ദി. ഇന്നത്തെ ഈ പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായല്ലോ. എല്ലാ കൂട്ടുകാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.